ഇവനിങ്ങനെ നേരത്തെ വാലയുടെ ചകത്തിരുന്നാൽ നാളെ രാവിലത്തെ കാപ്പിക്കാരിയും എങ്ങനെ? അൾസർ ഉള്ളവനെ എന്റെ വിഷമം അറിയൂ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അവിടത്തെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഒമനക്കുട്ടാ, ഇവൻ രാവിലെ 25 രൂപ ചോദിച്ചപ്പോ നീ കൊടുക്കാത്തോണ്ടാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ഇപ്പൊ പറയുന്നത്. ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞോണ്ടാ ഞാനും കൂടെ പോകുന്നത്. നീ രൂപ കൊടുക്കാത്ത നിന്റെ തെറ്റ്, ഇവനവിടെ വന്നത് ഇവന്റെ തെറ്റ്. എക്ക സമയദോഷം കൊണ്ടാ, നമുക്ക് മറക്കാം. ദേ ഇവനോട് സോറി പറയാമെന്ന് നിൽക്കുക. അത് പറ്റില്ല, വെറുതെ ഇരിക്കണം. നീ ശ്രീകോവിൽ ഒന്ന് തുറക്ക്. ഓമനക്കുട്ടാ, എന്താ സോറി പറയടാ. ആ സോറി. ഓ, വരെ വെച്ചിരിക്കുന്നു. നാളെ രാവിലത്തെ ഗോതമ്പിനുള്ള കാശ്. 3 ദിവസമല്ലേ അയാളുള്ള ഗോതമ്പ് വാങ്ങിച്ചിട്ട്. ഇതൊക്കെ ആരുതെന്ന് തീർക്കുന്നു. ഒരു പാക്കറ്റ് പല്ലുകുത്തി. പല്ലുകുത്തി മാത്രം ആക്കണ്ട, ചവിത്തോണ്ട് കൂടി വാങ്ങിക്കാം. ശമ്പളം കിട്ടിയിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ. തീർന്നു തീർന്നു. അപ്പൊ ഈ മാസം എനിക്ക് ഓഴയില്ലെന്നോ? നിങ്ങൾ എന്ത് കണ്ടിട്ട് അയ്യരെ മാസം മാസം വാടക ഞങ്ങളോട് ചോദിക്കുന്നേ? ഇനി വാടാ. ഫ്രിഡ്ജും ഫർണിച്ചറും അടക്കം വീട് എന്നിട്ട് എനിക്ക് വാടകയില്ലെന്നോ? ഈ വീട്ടിൽ താമസിക്കുന്നതിനെ നിങ്ങൾ വാടക ഞങ്ങൾക്ക് കയറണം. അടുക്കളയിൽ ചോർച്ച, കുളിമുറി വെള്ളമില്ല, കക്കൂസിന് കഥകളില്ല, കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഭാര്യയില്ല, മക്കളുമില്ല, പിന്നെ ആർക്കാ ഇതൊക്കെ? അങ്ങ് അകത്തോട്ട് കയറ്, പാലടക്ക്, നീ വാട. ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തി വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ആ, ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കട, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ. ഓഹോ, ത്രികുടൻ റം. സൂര്യൻ നിലത്തൂന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റ് വലിച്ചു കയറ്റാതെ കരള് വാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്കും. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7.5 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. ആ, എന്നാ ഇറങ്ങ ഉള്ളിലോട്ട്. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ അണ്ണാക്കൽ ഒഴിച്ചു തരാം. ചെല്ലു. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWD സൂപ്പർ എന്നാണ് കേട്ടോ. ആ ചെല്ലു. അവൻ ശരിയാകത്തില്ല. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയില്ലേ കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്തി? പഞ്ചാരയില്ല. ഓമനക്കുട്ടനായിരുന്നു നീ ഇങ്ങനെ കൊടുക്കൂടാ? ആ, അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ മലപ്പുറത്ത് സർവീസ് ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തും ആകാമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ച കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം, ഞാനാരാ തന്റെ വേലക്കാരനോ? എന്ന് വെച്ചോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ്, ഗ്ലാസ്. ഓമനക്കുട്ടാ, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ല എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് പണി പഠിക്കാൻ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയെ കൊണ്ട്. ഓ, അറിയാം. കണ്ട വെമ്പിള്ളേരെ വളയ്ക്കുന്ന പണി? ആ, അതെന്റെ കഴിവാ. കാഷായത്തി പൊറിഞ്ഞു വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണം. ഗ്ലാസ് എറിഞ്ഞ് ഉടച്ച എന്തിനാണെന്ന് പറ. ആ പറയൂ. എനിക്ക് ഇനി ഗ്ലാസ് എറിഞ്ഞ് ഉടക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ടാ, ഈ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പാ. ആ, അത് തന്നെയാ. എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ ഒരു വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ആ, ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രയുള്ള പ്രശ്നം? ആ, ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തുനിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ളയടക്കി, മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ല. ഓ, വരുമാനമുള്ള ഏക ഒരുത്തൻ. ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാട നക്ഷത്രക്കാരുടെ വിധി പൊതുവേ ഇങ്ങനെ. റൂം സർവീസ്. എത്ര നേരം ഇത് പിടിച്ചോണ്ട് നിക്കണവിടാ? ഏതാ സർ റൂം? 506.
സാറിന് എന്താ വേണ്ടത്? അതിന് എത്ര തവണ പറയണോടാ, കൊണ്ടുപോടാ ഒരു ടൊമാറ്റോ സൂപ്പ്. ശരി സർ. ശ്രീനി, 506 ഗസ്റ്റ് ആരാ? ഒന്നും പറയണ്ട, ഒരു തണ്ണി കേസ്. പകല് മുഴുവൻ കിടന്ന് ഉറങ്ങും, രാത്രി മുഴുവൻ ഉറക്ക വളച്ചിരുന്ന് മനുഷ്യന്റെ സ്വസ്ഥത കിടത്തും. എന്നും വൈകുന്നേരം ആ ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുന്നേം കാണാം. ഒരാഴ്ചയായിട്ട് എന്റെ ഉയരെടുത്തോണ്ടിരിക്കുക. സർ, റൂം സർവീസ്. സർ, റൂം സർവീസ്. സർ, സൂപ്പ്. പഞ്ചാര ഉണ്ടതല്ലേ? സൂപ്പിന്റെ കൂടെ എങ്ങനെയാ സാർ പഞ്ചാര ശരിയാവുന്നു? നീ ആരടാ എന്നെ പഠിപ്പിക്കാൻ? ഞാൻ സൂപ്പിന്റെ കൂടെ പഞ്ചാര ഉപയോഗിക്കും, നീ എന്ത് ചെയ്യും? നീ വെറും ഒരു ഹോട്ടൽ ബെയറർ, ആ നിലയ്ക്ക് നിന്നാ മതി, ഉപദേശിക്കൊന്നും വേണ്ട. ഞാൻ വിചാരിച്ച ഈ ഹോട്ടൽ വേണേലും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. അയാൾ എത്ര മണിക്ക് അമ്പലത്തിൽ പോകുന്ന താൻ പറഞ്ഞത്? വൈകിട്ട് 7 മണിക്ക്. ശരിക്ക് തൊഴുതോ, അങ്ങനെ അങ്ങ് പോയാലോ. മുഖത്ത് ചൂപ്പൊഴിക്കോ. നീ വെറും ഒരു ഹോട്ടൽ പേരുടെടാ. അത് ഹോട്ടലിൽ ഇവിടെ നമ്മൾ രണ്ടുപേരും ഒന്നാ സിറ്റിസൺസ്. അടിക്കാനും അടി കൊള്ളാനും നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമാ. താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മ നിനക്ക് അറിയില്ല? താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മ ഇനി പോയി സൂപ്പ് കുടിച്ചാട്ടെ. നീ എന്ത് പറഞ്ഞാലും ശരി, തല്ലിയത് ശരിയായില്ല. തല്ലേണ്ട നേരത്തല്ല നീ തല്ലിയത്. പിന്നെ എന്റെ മുഖത്ത് സൂപ്പ് എടുത്ത് ഒഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? സഹിക്കണം. ഓ, എല്ലാം സഹിക്കേണ്ട സമയമാണിപ്പോ. ജാതകവശാൽ ജന്മാഷ്ടമത്തിൽ ചൊവ്വയാണ്. ഒന്ന് നിർത്തണോ പിഷാരടി, കുറെ കാലമായാലോ താനിത് പറയുന്നു. ജാതകം തേങ്ങാക്കൊല. തേങ്ങാക്കൊല അല്ലടോ, ഗ്രഹനല. അതിനെ കവച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. മാനഹാനി, ജയിൽവാസം, വ്യവഹാര ചെലവ്, ഇതെല്ലാം നിനക്ക് ഇപ്പൊ അച്ചട്ട. നമസ്കാരം, ഇരുന്നോട്ടെ. കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായയോ. ഞാൻ ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാനല്ലാതെ സദ്യ ഉണ്ണാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരൂ. സ്റ്റേഷനിൽ ആര് വന്നാലും ചായയോ കാപ്പിയോ കൊടുക്കാൻ എസ്ഐക്ക് നിർബന്ധം. എവിടെയുള്ള ആര്? എസ്ഐ. അയാളോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം സാർ. എക്സ്ക്യൂസ് മീ. ചായ കൊടുത്തായിരുന്നു? ചോദിച്ചു, വേണ്ടത്ര. ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. എന്താ? ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. ആ ഹോട്ടലിലെ ഒരു ബെയറർ ഇരുട്ടത്ത് മറഞ്ഞിരുന്നതിനെ കടന്നാക്രമിച്ചു. ഒരു പെറ്റീഷൻ എഴുതി തരണം. പെറ്റീഷൻ എഴുതി തരാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഡ്രൈവറെ അയക്കുമായിരുന്നു. പിന്നെ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ ഇപ്പൊ തന്നെ തപ്പണം. അഡ്രസ് എന്തെങ്കിലുണ്ട്. അവനെ ഈ രാത്രി ഈ ലോക്കപ്പിൽ തന്നെ കിടത്തണം. സാറ് പറയുന്നത് മാത്രം കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരനെ ലോക്കപ്പിൽ കിടത്തുക എന്ന് പറയുന്നത് അന്യായമാണ്. ആണെങ്കിലും സാറിനെ കണ്ടാൽ ഒരു യോഗ്യനെ പോലെയുണ്ട്. തത്തമംഗലത്ത് ജഗന്നാഥവർമ്മ എന്ന് പറഞ്ഞാൽ ഐ ജി വാസുദേവനും അറിയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അന്യായമായിട്ടുള്ളത് ഞാൻ സാറിന് വേണ്ടി ചെയ്യാം, അന്യായമായിട്ടുള്ളത് എനിക്കൂടെ കിട്ടിയാൽ. വളച്ചൊടിക്കാതെ കാര്യം പറയണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ കക്ഷിയെ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഇന്ന് രാത്രി ലോക്കപ്പിൽ ഇട്ടാൽ എനിക്കെന്ത് കിട്ടും? എന്ത് വേണം?
എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ സാറ് സാറിന്റെ മനസ്സിന്റെ ഒരു വിസ്തൃതി പോലെ. 500 രൂപയുണ്ട്. എന്താ സാർ ഇങ്ങനെ? 5 രൂപയ്ക്ക് കിടന്ന തക്കാളി 12 രൂപയായി സാർ. 12 രൂപയ്ക്ക് കിടന്ന വെളിച്ചെണ്ണയ്ക്ക് 56 രൂപയായി. ഈ യൂണിഫോം ഒന്ന് അലക്കി എടുക്കണമെങ്കിൽ 6 രൂപ കൊടുക്കണം സാറേ. എന്നിട്ടാണോ ഈ 500 രൂപ? സാറേ കോളേജിൽ ചേരാൻ കാശ് കൊടുത്തു, പോലീസിൽ ചേരാൻ കാശ് കൊടുത്തു, 2 രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരേ സമയത്ത്. ഇതെല്ലാം കൂടെ മുതലാക്കാൻ ആകെ ഒരു ജന്മമല്ലേ ഉള്ളൂ സാറേ. വല്ലതും കൂടെ മനസ്സറിഞ്ഞു കൊടുക്കണം സാർ. 500 രൂപ അവിടെ ഉണ്ട്. ഈ പോലീസ് ജീപ്പ് എന്താണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളിൽ ഏത് കൂട്ടനാ ഓമനക്കുട്ടൻ? ഞാൻ തന്നെ. വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സ്റ്റേഷൻ വരെയൊന്ന് വരണം. എന്തിനാ? എന്റെ SI ഒന്ന് കാണാനാ. അദ്ദേഹത്തിന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പിടിച്ചൊന്ന് ഉമ്മ വെക്കണം. അതിനാ